നമസ്കാരം ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ യാതൊരു വിലയുമില്ലാത്ത ഒരു കൂട്ടരാണ് ഇത് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അത് കേൾക്കുന്നവർ വിചാരിക്കുമോ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഈ കേരളം ഭരിക്കുന്നത് നിങ്ങൾ അരി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചു ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ഭാരതീയർ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലുണ്ട് അതിൽ ഓട്ടവകാശമുള്ളത് അല്ലെങ്കിൽ അതിന് അർഹരായിട്ടുള്ളത് എൺപത് കോടിക്ക് മുകളിൽ വരും എൺപത് കോടി പേരോളം വോട്ട് ചെയ്യുന്നു ഓരോ തവണയും വോട്ട് ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഓരോ തവണയും ഇവിടുത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ ഉള്ള മുന്നണികൾക്ക് പാർട്ടികൾക്കൊക്കെ കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാറുണ്ട് അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് കിട്ടിയ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിൻ്റെ ശതമാന കണക്കിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടിയവരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന എൻ ഡി എ എന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന അവരുടെ ആ മുന്നണിക്ക് നാൽപ്പത്തി നാല് ശതമാനം വോട്ടുണ്ട് ഇനി നമ്മൾ സി പി ഐ എം എന്ന ആ പാർട്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും വോട്ട് കിട്ടാത്തവരാണ് ലഭിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കാണാം അതായത് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഒരു ശതമാനം പോലും തികച്ച് കിട്ടാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന സാരം അതായത് ഒരു കോടി ആളുകൾക്ക് പോലും ആ പാർട്ടിയോട് താല്പര്യമില്ല ഇഷ്ടമില്ല എന്ന് ഈ ഒരു കണക്കുകൾ മുന്നിൽ വെച്ചിട്ട് വേണം ഇവിടെ ഈ പാർട്ടിക്ക് എന്ത് വിലയാണ് ഉള്ളതെന്ന് കണക്കാക്കാൻ യാതൊരു വിലയുമില്ലാത്ത ഒരു ഈർക്കിൽ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ കേരളം പോലെയുള്ള ഒരു തുരുത്തുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ എൻ്റെ ക്യോ കാണിച്ചു കൂട്ടി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞു വന്നത് വരുന്നത് മറ്റൊന്നുമല്ല യാതൊരു നിലവാരവുമില്ലാത്ത വെറും തറ രാഷ്ട്രീയം കളിക്കുന്ന ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ പാർട്ടി അവരുടെ മുൻ മന്ത്രിമാരായിരുന്ന ശൈല ടീച്ചറിനെ പോലുള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല എന്ന് വിമർശകർ പറയുന്ന എം എം മണിയെ പോലെയുള്ളവർ ഡാം മണി എന്നും മറ്റുമൊക്കെയാണ് അദ്ദേഹത്തിനെ ഓരോരുത്തർ ആക്ഷേപിച്ച് വിളിക്കുന്നത് ഞങ്ങളെന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല എം എം മണിയെ പോലെയുള്ളവർ ശൈല ടീച്ചറെ പോലെയുള്ളവർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടിയെ പോലെയുള്ളവർ അവരുടെ ചില പോസ്റ്റുകളാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് ആധാരം എടപ്പാൾ എന്നൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു മേൽപ്പാലം എന്തോ പണി തീർന്നിട്ടുണ്ട് അവിടെ ഇനി ഉയരത്തിലൂടെ ഓടാം ഏത് സംഖ്യകൾക്കും ഓടാം എന്ന് പറഞ്ഞിട്ടാണ് ഈ തരംതാണ നിലവാരമില്ലാത്ത മുൻ മന്ത്രിമാരായിരുന്ന ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാർ പോസ്റ്റിട്ടിരിക്കുന്നത് എത്ര മാത്രം താഴാവുന്നതിൻ്റെ പരമാവധി അടിത്തറയോളം താന്ന് കടന്ന് കിടക്കുന്ന ഒരു രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഇത്രയും തരം താഴാൻ പറ്റൂ അതായത് മുൻപ് എപ്പോഴോ അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടുന്ന എന്തോ ഒരു പിക്ചർ കാണിച്ചിട്ടാണ് എടപ്പാളിൽ കൂടെ ഓടിയ സംഖ്യൽ എന്ന ക്യാപ്ഷനിലാണ് ആ പിക്ചർ ആ ഒരു പിക്ചർ എടുത്ത ആ ഫോട്ടോഗ്രാഫറുടെ എടുക്കാതിരിക്കാം ഒരു പക്ഷേ അതൊരു മികച്ചൊരു പിക്ചറായിരുന്നു അങ്ങനെ എടപ്പാളിൽ ഓടിയ സംഘികൾ എന്ന ക്യാപ്ഷനിൽ അത് ട്രോൾ ചെയ്യപ്പെട്ടു തീർച്ചയായിട്ടും അത് ആസ്വദിക്കാവുന്ന ഒരു ട്രോൾ തന്നെയാണ് അത് ട്രോൾ പേജുകളിലൊക്കെ ഒക്കെയാണ് പക്ഷേ ആ ഒരു സംഭവം മുൻനിർത്തിക്കൊണ്ട് മന്ത്രിമാരും അതുപോലെയുള്ള ഇടതുപക്ഷത്തെ നേതാക്കളുമൊക്കെ അത് ഇട്ടിട്ട് സംഘികൾക്കും ഇനി ഉയരത്തിലൂടെ ഓടാം എന്ന തരത്തിലിടുമ്പോൾ നിങ്ങളുടെ അതേ നിലവാരത്തിലോട്ട് വരണമെങ്കിൽ താഴേക്ക് ഒരുപാട് ഇറങ്ങി വരേണ്ടി വരും ഉദാഹരണത്തിന് വിഴിഞ്ഞത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തുകാർ പങ്കായം പൊക്കി തല്ലാൻ ഒരുങ്ങിയപ്പോൾ ഔദ്യോഗിക കാറായിട്ടുള്ള നമ്പർ വൺ കാർ അവിടെ ഇട്ടിട്ട് അടുത്ത ആദ്യം കിട്ടിയ കാറിൽ കയറി ഓടി തള്ളിപ്പാഞ്ഞ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു സംഭവം മുൻനിർത്തിക്കൊണ്ട് വിഴിഞ്ഞം കഴക്കൂട്ടം ബൈപ്പാസ് അവിടെയുണ്ട് ആറുവരി പാതയാണ് അതാണ് കേന്ദ്രം നിർമ്മിക്കുന്നതാണ് ഗഡ്കരിയാണ് അതിൻ്റെ മന്ത്രി അപ്പോൾ അടുത്ത തവണ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് നിന്ന് കാറില്ലാതെ പിണറായി വിജയന് ഓടാൻ വേണ്ടിയിട്ടുള്ള പാതയാണ് ഇതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ഇത് പോസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ചിന്തി പക്ഷേ നിങ്ങളാരും ഭയക്കേണ്ട പേടിക്കേണ്ട ബി ജെ പി കാർക്ക് എന്തായാലും നിങ്ങളുടെ അത്രയും തരം താഴാന് പറ്റില്ല അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ പറ്റൂ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ അത്രയും താഴാനും ഇത്രയും മോശമായ രീതിയിലുള്ള രാഷ്ട്രീയം കളിക്കാനും ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല നിങ്ങൾക്ക് മാത്രമേ പറ്റൂ തീർച്ചയായിട്ടും ആ റോഡിൽ കൂടെ ടയറുകൾ മുപ്പത്തിരണ്ട് തവണ ടയർ മാറാതെ എം എം മണിയും എന്താ എം എം മണിയെ പറയുന്നത് എന്താ എന്താ എം എം മണി എം എം മണിയെ പറയുന്നത് എന്താണ് മൂന്നാം ക്ലാസ്സും ധാരാഗുസ്തി ദാരാസിങ്ങും എന്നാണ് പറയുന്നത് ഘാട്ടാ കുസ്തിക്ക് പറയുന്നത് ഈ എന്താ പറയുക എട്ടും ഗുസ്തി എന്നൊക്കെ പറയുന്ന പോലെ മൂന്നാം ക്ലാസ്സും ധാരാസിങ്ങുമായിട്ടുള്ള എം എം മണിയെ പോലെയുള്ളവർക്ക് മുപ്പത്തിരണ്ട് തവണ ഇന്നോവയുടെ കാറിൻ്റെ ടയർ മാറ്റാതെ ഓടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ നിതിൻ ഗഡ്കരിയോ അതുപോലെയുള്ള ദേശീയ നേതാക്കളോ അവരുടെ പോസ്റ്റ് ചെയ്യുക അവരുടെ അവരുടെ ഔദ്യോഗിക പേജിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരന് പിന്നെ പോയി തൂങ്ങിച്ചെത്താൽ മതി പക്ഷേ അവരത് ചെയ്യില്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ ഇത്രയും തരം താഴാന് പറ്റൂ മറ്റ് മാർഗ്ഗമൊന്നുമില്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ യാതൊരു പ്രശസ്തിയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഇന്ത്യ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുള്ള ഐയൊക്കെ വെറുതെ ഒരു ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഇന്ത്യയിൽ നിങ്ങളില്ല ഇന്ത്യയിൽ നിങ്ങളില്ല നിങ്ങൾ ഇനി ഇന്ത്യ എന്ന് പറയേണ്ട കാര്യമില്ല സി പി കെ എം എന്നുവല്ലോ പറഞ്ഞാൽ മതി ഇപ്പം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരം ഇപ്പോൾ അവരുടെ സെൻട്രൽ കമ്മിറ്റി തെലുങ്കാനയിൽ നടക്കുകയാണ് മുമ്പൊക്കെ സെൻട്രൽ കമ്മിറ്റിയൊക്കെ നടക്കുമ്പോൾ അവർക്ക് പാർട്ടി ചെലവിൽ തന്നെ അങ്ങ് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അവിടെ പോകണമെങ്കിൽ പാർട്ടി ചെലവിലല്ല നമ്മുടെ അതായത് ജനങ്ങളുടെ സർക്കാരിൻ്റെ ചിലവിൽ വേണം പോയിട്ട് വരാൻ അതിന് വേണ്ടിയിട്ട് അവിടെ നിക്ഷേപ സംഗമത്തിന് കേരളത്തിലേക്ക് നിക്ഷേപ സംഗമത്തിന് വ്യവസായികളെ ക്ഷണിക്കാൻ പോയിരിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് തെലുങ്കാനെ പോയതിൻ്റെ കാരണം അവിടെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ് പോയത് ആ ഒരു കാരണം പറഞ്ഞ് പോവുകയാണെങ്കിൽ പാർട്ടി വേണോ അതിൻ്റെ ചെലവെടുക്കാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മണ്ടയ്ക്ക് അതായത് ജനങ്ങളുടെ മണ്ടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാരണവും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് നീയപ്പന്തും തിന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറഞ്ഞിടക്കും അപ്പോൾ അത്രയും ഗതികെട്ട ഒരു പാർട്ടിയാണ് സി പി ഐ എന്ന് പറഞ്ഞാൽ ആ ഗതികെട്ട ഒരു പാർട്ടിയിൽ നിന്ന് ഗതികെട്ട നേതാക്കളിൽ നിന്ന് ഇത്രയും ഗതികെട്ട പ്രവർത്തനമല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനി മുഖ്യമന്ത്രിയും കൂടെ ഉള്ളു അത് പറയാൻ മുഖ്യമന്ത്രിയും കൂടെ പോസ്റ്റിട്ടുള്ളൂ എടപ്പാലിൽ ദാ മേൽപ്പാലം വന്നിരിക്കുന്നു ആ ഉയരത്തിലൂടെ ഓടാവുന്നതും സംഖ്യകൾക്ക് ഓടാവുന്ന പക്ഷേ ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കണം കൊച്ചിൻ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ മോദി ഇവിടെ വന്നിരുന്നു അന്ന് മോദിയുടെ കൂടെ താങ്കൾ ഇരിപ്പുണ്ടായിരുന്നു മോദി ഇടയ്ക്ക് താങ്കളെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ആ നോട്ടം പോലും നേരിടാൻ പറ്റാതെ മുഖം മാറ്റി തിരിക്കുന്ന ഒരു പിണറായി വിജയനെ മലയാളി ശരിക്കും കണ്ടിട്ടുണ്ട് അതായത് ഒരു സംഖ്യയുടെ ഒരു നോട്ടം നേരിടാൻ പോലും ആംബിയർ ഇല്ലാത്ത ആളാണ് ൂത്ത കമ്മി പോലും ആ നിങ്ങൾ വേണം ഇതേപോലെ ട്രോൾ ചെയ്യാൻ ലാൽ സഹകളെ വെബ് ഡെസ്ക് സത്വമായി ന്യൂസ്